നമ്മൾ ആലോചിച്ചിരിക്കാതെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അതിലൊന്നാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട ഒരു നിമിഷം. 25 കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ട അതേ പ്രതിഭകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. നമ്മൾ ആ ചർച്ച അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല, ആ പരിപാടി തുടർന്നു. ഇന്ന് അതിൻ്റെ അവസാന ഭാഗം. നിങ്ങൾക്ക് സംഘർഷം ഉണ്ടാക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ ഈ പരിപാടിയിലുണ്ട് എന്ന് ആമുഖത്തിൽ പറയട്ടെ. ഇതാ ഞങ്ങൾ തുടങ്ങുകയാണ്. ഇവരൊക്കെ നല്ല ഒന്നാന്തരം പ്രസംഗകരാണ്, അതിനുമപ്പുറം നന്നായി പ്രാസത്തിൽ സംസാരിക്കാൻ കഴിയാവുന്നു. അതുകൊണ്ട് തന്നെ പ്രാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത വിഷയം. പ്രാസമില്ലാതെ എന്ത് പ്രസംഗം സംസാരിച്ചു തുടങ്ങേണ്ടത്? ജി എസ് പ്രദീപ്. പട്ടണക്കാട്ടൊരു പട്ടാപ്പകൽ ഇട്ട് വീട്ടിൽ കുട്ടൻപിള്ളയുടെ പട്ടി കിട്ടു. പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞ് കട്ടപ്പറമ്പിൽ പൊട്ടൻ കുട്ടപ്പന്റെ തട്ടുകടയിലെ പെട്ടിപ്പുറത്തിരുന്ന കുട്ടയിൽ നിന്നും വട്ടിയിൽ നിന്നും എട്ടപ്പവും മുട്ടുമുട്ടയും തട്ടിവിട്ട് അട്ടപ്പാടിയിൽ നിന്നും അട്ടയെ വാറ്റിയ പട്ടയും വിട്ട് റോട്ടിലൂടെ ചട്ടകവും കുട്ടകമായി പോയ നെട്ടയും കുട്ടപ്പന്റെ കാൽ മുട്ടിൽ തട്ടി താഴെ. പട്ടണക്കാട്ടൊരു പട്ടാപ്പകൽ ഇട്ട് വീട്ടിൽ കുട്ടൻ പിള്ളയുടെ പട്ടി കിട്ടു. പട്ടിണി കൊണ്ട് പറഞ്ഞു രണ്ടാമത് കുട്ടപ്പന. ഇത് മറ്റേത് കുട്ടൻ പിള്ള. അതെ, ഇത് കുട്ടൻ മറ്റേ അയൽ വീട്ടിൽ. തുടരട്ടെ സാർ. അത് കണ്ടുകൊണ്ട് നിന്ന തെണ്ടിയായ നീലാണ്ടനും തണ്ടനായ വേലാണ്ടനും പണ്ടൊരാണ്ടിൽ ചെണ്ടയുടെ മണ്ടകരണ്ട ചുണ്ടലിയെയും ഭാണ്ഡത്തിലാക്കി മണ്ടയിലേറ്റി കണ്ടവന്റെ ചുണ്ടും തൊണ്ടയും കണ്ടുകൊണ്ട് തണ്ട് നീണ്ട പൂച്ചെണ്ട് വാങ്ങാൻ കുണ്ടാങ്കിടവിലെത്തി. ഇരുണ്ട അരണ്ട വണ്ടിനെ കണ്ട് ചുണ്ടി പൂണ്ടവൻ ചൂണ്ടിയില്ല മിണ്ടിയില്ല. അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ നിന്നും ചിങ്ങവരത്തിലേക്ക് തെങ്ങിൻ ചങ്ങാടത്തിലേറി പൊങ്ങച്ചം പറഞ്ഞ് തേങ്ങയും മോങ്ങിയും താങ്ങി ചങ്ങാതിമാരെ താങ്ങി തേങ്ങയും മാങ്ങയും വാങ്ങി ചെങ്ങമനാട്ട നങ്ങേലിയോട് അങ്ങനെ സംഗതിയൊക്കെ ഭംഗിയാക്കി. മാത്രമല്ല വേറൊരു വാക്ക് ആവർത്തിച്ചായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഈ വാക്തോരണിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു. മിസ്റ്റർ ഹരീഷ് കരിനാട് തുടരൂ. മലയാളിക്കാടുകളും മരതക പച്ചയമണിഞ്ഞ മനോഹരമായ മലയോരങ്ങൾ മണ്ണിന്റെ മാതകമായ മണവും മാസ്മര ശക്തിയുള്ള മധുമന്ദഹാസവുമായി മലയാളക്കരയിലെ മാനവൃക്ഷങ്ങളെ മാടി വളിച്ചപ്പോൾ മറ്റേ മാസവും മരവിപ്പിക്കുന്ന മകർ നാട്ടിലെ മരം കോച്ചുന്ന മഞ്ഞും മഴയും മറന്ന് മഹാമാരികളോടും മലപ്പാമ്പുകളോടും പറക്കളങ്ങളും ഒന്നും പറയാം. വേറെ പറയട്ടെ സാർ. മലയാളിക്കാടുകളും മരതക പച്ചയമണിഞ്ഞ മനോഹരമായ മലയോരങ്ങൾ മണ്ണിന്റെ മാതകമായ മണവും മാസ്മര ശക്തിയുള്ള മധുമന്ദഹാസവുമായി മലയാളക്കരയിലെ മാനവൃക്ഷങ്ങളെ മാടി വളിച്ചപ്പോൾ മറ്റേയും മാംസവും മരവിപ്പിക്കുന്ന മകരം മരം മഞ്ഞും മഴയും മറന്ന മഹാമാരികളോടും ഇത് ഉച്ചത്തിൽ ഒരു ജീവി ശബ്ദം ഉണ്ടാക്കുന്നതല്ല, ഒന്നും വ്യക്തതയില്ല, വ്യക്തതക്കുറവുണ്ട്. വ്യക്തമായി പറയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ കപ്പയും നിന്ന് തൊപ്പയും വെച്ച് കപ്പടം പൊള്ളിച്ച് അപ്പവും ചുട്ട് കപ്പടം പൊള്ളിച്ച് കപ്പയും നിന്ന് തൊപ്പയും വെച്ച് കപ്പടം പൊള്ളി കപ്പടം പൊള്ളി കപ്പ ആയിക്കോട്ടെ, ഒന്നുകൂടെ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ പപ്പടം പൊള്ളിച്ച് അപ്പവും ചുട്ട് കപ്പയും തിന്ന് കപ്പലിൽ പാപ്പനാങ്കുട്ടിക്ക് പോയ ശുപ്പന്റെ അപ്പൻ മപ്പൻ ഉപ്പായി മാപ്പിള കപ്പിത്താനെ ചെപ്പടികാറ്റ് കുപ്പിയിലാക്കിയിട്ട് അപ്പുറത്ത പപ്പനാവനോട് ഇപ്പമ്പരാമെന്ന് അപ്പഴേ തപ്പിച്ച് തുപ്പിയും തപ്പിയും സംഗതി ഒപ്പിച്ചത് കള്ളമെന്ന് കരുതുന്ന നിങ്ങളുടെ പൊള്ളയായ ഉള്ളിനെ ഉള്ളുകൊണ്ട് നുള്ളിനോപ്പിച്ച ഉള്ളൂരുള്ള ഉള്ളിക്കച്ചവടക്കാരുടെ പുള്ളനും ഉള്ളുവനുമായ കള്ളനോട് ഇങ്ങനെ ചില വാക്കുകൾ കൊണ്ട് ഇങ്ങനെ മാസ്മരികത സൃഷ്ടിച്ച് ഇത് വെറും തള്ളാണ് സാർ, ഉള്ളിയല്ല, ഉള്ളിലൊന്നും ഇല്ലാത്ത തള്ളാണ്. ഏതെങ്കിലും ഒരു പ്രാസം പ്രാസം പ്രദീപ് തടസ്സം പിടിച്ചത് കത്തിച്ചത് ഞാനാണ്. മധുര 17 മണിമുത്തത്ത് മയൂര നർത്തനമാടുന്ന മതകസമേനികളായ മായാമോഹിനിമാരും ഒത്ത് മത്തുപിടിപ്പിക്കുന്ന മദ്യവും കുടിച്ച് മണിമന്ദനങ്ങളിലെ മായാമോഹിനിമാർക്കൊത്ത് മത്തു പിടിപ്പിക്കുന്ന മദ്യവും കുടിച്ച് കൂവിൽ ആദ്യാക്ഷര പ്രാസം നഷ്ടപ്പെട്ടു. പാടില്ല, മദ്യവും കുടിച്ച് എനിക്ക് പേടിയാവും. അനുപ്രാസം ആദ്യത്തെ കുടിച്ച് നമുക്ക് വിട്ടുകൊടുക്കാം. അനീഷ് പറയൂ. ഒന്നും വേണ്ട സാർ, ജനങ്ങൾക്ക് അത്ര ക്ഷമയില്ല സാർ. മധുര 17 മണിമുറ്റത്ത് മയൂര നർത്തനമാടുന്ന മതാലസമേതം നേരത്തെ കേട്ടു സാർ. പറയാന്ന് പ്രദീപ് തടസ്സം വിളിച്ചു. അശ്വമേധം അശ്വമേധം മൈ ഡിയർ അശ്വമേധം. മധുര 17 മണിമുറ്റത്ത് മയൂര നർത്തനമാടുന്ന മതാലസമേനികളായ മായ മോഹിനിമാരും ഒത്ത് മത്തുപിടിപ്പിക്കുന്ന മദ്യവും കുടിച്ച് മണിമന്ദിരം.
മത്ത് പിടിപ്പിക്കുന്നതിലും കുടിച്ചു രണ്ടിലും പ്രാസം നഷ്ടപ്പെട്ടു. രണ്ട് വാക്കിൽ പ്രാസം പിടിപ്പിക്കുന്ന കുടിച്ചു രണ്ടിലും ആയില്ല. എന്റെ കൂടെ വന്ന വാക്കിൽ പ്രാസം ഇല്ലായിരുന്നു പറഞ്ഞു. പ്രതിപദന്റെ ഒരു മോഡൽ അവതരിപ്പിച്ച് മദ്യപിച്ച് മതോന്മത്തരായ മതാലസമാരായ മലയാള മംഗമാരോട് മലയാളത്തിൽ മൊഴിയുന്നത് മാത്രമല്ല മമ മിത്രമേ മധുരമായ മനോഹരമായ മാദക ഭംഗിയുള്ള മൃണാള പുഷ്പങ്ങളെ തോൽപ്പിക്കുന്ന അർത്ഥ നിലിമീലത നേത്രങ്ങളുമായി അർത്ഥനാരീശ്വര ക്ഷേത്രത്തിന് മുമ്പിൽ അർദ്ധരാത്രി എന്ന് അർത്ഥം അല്ല അർത്ഥമല്ലേ സാർ? കോലാപൂരി ചെരുപ്പുമിട്ട് കോലുപോലെ ഒരു പെൺകുട്ടി അടുത്തേക്ക് പൊടിച്ച് കൂത്താടി കുലത്തിൽ പിറന്ന കുമാരിമാരന്മോളോട് വിസിതമായ തകം പാതകം കുലപാതകം ആരാന്റെ തോട്ടത്തിൽ അമ്പലമുക്കിലെ അയ്യപ്പൻ അന്നമ്മയെ കണ്ടതും അങ്ങനെ അമ്പലം മാനുഷിക മൂല്യങ്ങളുടെ മാറ്റും മഹത്വവും മന്നൊന്തരങ്ങൾക്ക് മുമ്പേ മനനം ചെയ്ത് മനസ്സിലാക്കിയ മാമുനിമാരുടെ മഹാത്മജിയെ പോലുള്ള മഹാത്മാക്കളുടെ മഹാത്മാക്കളെ മരമണ്ഡന്മാരുടെ മന്ത്രോച്ചാരണങ്ങളെ മാത്രം മതിപ്പ് കൽപ്പിക്കുന്ന മർക്കട മൂർത്തിക്കാരും മടയന്മാരുമാണ്. കള്ളങ്ങൾ പറയുന്നവരുടെ പൊള്ളയായ ഉള്ളിനെ മുള്ളുകൊണ്ട് നുള്ളി നോവിച്ച ഉള്ളൂരുള്ള ഉള്ളിക്കച്ചവടക്കാരനും കുള്ളനും പുള്ളുവനുമായ കള്ളനോട് വള്ളത്തിൽ കള്ളം പറഞ്ഞാൽ കള്ളിമുള്ളു കൊള്ളുമെന്ന് പറഞ്ഞ പിള്ളയുടെ മകന്റെ മന്ത്രിസ്ഥാനവും കൈരളിയുടെ കണ്ണിൽ കനകാക്ഷരങ്ങൾ കുറിച്ചുകൊണ്ട് കടന്നുപോയ കരുത്തനായ കലാകാരനും കവിയുമായ കടമ്മനിട്ടയുടെ കഥനരസം കരകവിയുന്ന കവിത കേട്ട് കലലുരുകി കരഞ്ഞുപോയ കടമറ്റത്ത് കാർത്തികേയൻ എന്ന കാലനോട് കാട്ടാള കാട്ടാള എന്നുള്ള ആ വിളി റൗണ്ട് അവസാനിപ്പിക്കാം. സത്യത്തിൽ മറുപടി കൊടുക്കൂ, മറുപടി കൊടുക്കാം, കൊടുത്തോളൂ. മരത്തൊക്കെ കാടുകൾ തിങ്ങി വിങ്ങി അത് വീണ്ടും പറ്റൂല സാർ, ഇത് മകാരമ്മ നടക്കുന്ന പാട്ടും പാടി നടക്കുന്ന അതങ്ങനെയല്ല ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ അനീഷേ, അതങ്ങനെയല്ല പറയേണ്ടത്. പട്ടണക്കാട്ട് ഒരു പട്ടാപ്പകൽ ഇട്ട് വീട്ടിൽ കുട്ടൻ പിള്ളയുടെ പട്ടി കിട്ടു പട്ടിണി കൊണ്ട് പ്രദീപിന്റെ ശൈലി ഇതിവിടെ ശൈലി നടക്കുന്നതിൽ ഒരു ശൈലി കേട്ടുള്ളൂ. പട്ടാപ്പകൽ പട്ടയടിച്ച് പാട്ടും പാടി നടക്കുന്ന സേട്ടു എന്ന പാട്ടുകാരന്റെ പട്ടയത്തിന് ഒരു പട്ടം എന്ന നോവൽ വായിച്ചല്ലേ താങ്കൾ ഇങ്ങനെ പ്രസംഗം? നോവൽ വായിച്ചിട്ടില്ല താങ്കൾ. നോവൽ പ്രസംഗം പ്രതിപാദ്യപൂർണവും പ്രകർഷേണ പ്രശാന്തവുമാണ്. പ്രദീപിനോട് പ്രസംഗിക്കാൻ പ്രയാസമായതിനാൽ പ്രായോഗികമായി പ്രാസ പ്രസംഗത്തിൽ നിന്നും ഞാൻ പിന്മാറുകയാണ്. അപ്പോൾ അപ്പോൾ അമരമുള്ള സതീശ പിന്മാറിയിട്ടില്ല. അർത്ഥനാരീശ്വര ക്ഷേത്രത്തിന് മുന്നിൽ അർത്ഥം അർത്ഥനാരീശ്വര പെൺകുട്ടിയെ കണ്ട കാര്യം പറയാൻ പറയാണ്. ഐഷ കാണുന്ന ചെറുക്കന്റെ കാര്യം പറയാൻ പറ്റും. അർത്ഥനാരീശ്വര ക്ഷേത്രത്തിന് മുന്നിൽ അർദ്ധരാത്രിയിൽ അർത്ഥ നിമിലിമ നേത്രങ്ങളുമായി അവിടെ പോയി ഒരു അർത്ഥനായ പെൺകുട്ടിയെ കണ്ട അവിടെ പോയി എന്തൊരു അവസ്ഥയാണ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഇനി സംസാരിച്ചു തുടങ്ങേണ്ടത് ഐഷ. അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് കടക്കുന്നു. തൊണ്ട തൊഴിലാളികളെ നിങ്ങൾക്ക് നന്ദി. െ നിങ്ങൾക്ക് നന്ദി എന്ന ഈ വാചകം എന്നെ ഓർമ്മിപ്പിക്കുന്നത് അനീഷ്ടെ കരനാടിനെയും പ്രദീപിനെയും പിന്നെ കൂട്ടത്തിൽ അമരവിള സതീഷിനെയുമാണ്. ഹിഷാം എന്ന സാത്വികമായ ഭാവമുള്ള ഈ സുഹൃത്തിനെ ഞാൻ അതിൽ നിന്നും തൽക്കാലം കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തുന്നു. പക്ഷേ അതിൽ നിന്നും കൂട്ടത്തിൽ തൊണ്ടത്തൊഴിലാളികളാണ് പ്രസംഗ കലയുടെ ഉപജ്ഞാതാവെന്ന് ഞാൻ പറയാതെ തന്നെ തൊണ്ടത്തൊഴിലാളികളാണ് പ്രസംഗ കലയുടെ ഉപജ്ഞാതാവല്ല ഉപജ്ഞാതാക്കൾ. തൊണ്ട തൊഴിലാളികൾ ഉപജ്ഞാതാക്കൾ. ഓക്കെ,
വിക്കുമാറ്റാൻ കടൽ തിരമാലകളോട് ഉരുളൻ കല്ലുകൾ വാരി വിഴുങ്ങി പ്രസംഗിച്ച യവനേതിഹാസത്തിലെ തെമിസ്റ്റോക്ലീസ് എന്ന പ്രഭാഷകനാണ് ചരിത്രത്തിലെ ആദ്യത്തെ തൊണ്ട തൊഴിലാളി. അതുകൊണ്ട് തന്നെ സാഗര ഗർജനങ്ങളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ 5000 വരുന്ന ജനക്കൂട്ടത്തെ തന്റെ വാക്കുകളുടെ മാന്ത്രിക എന്നാലും പ്രദീപ് അതിനകത്തൊരു പ്രയോഗ പ്രശ്നമുണ്ട്. സാധാരണ 10000 അങ്ങനെ പ്രയോഗിച്ച് കണ്ടിട്ടുള്ളൂ. തൊണ്ട് കച്ചവടം നടത്തി വന്ന തോണ്ടമാൻ എന്ന തൊണ്ട തൊഴിലാളിയാണ് ആദ്യമായി എന്റെ ജീവിതം തോണ്ടമാൻ അതെ പെയ്തു തീരാത്ത ഒരു മഴ പെയ്യുന്ന ഒരു സന്ധിയിൽ എയ്തുകൊണ്ടാൻ കാണിയെന്ന് എന്റെ വീടിനടുത്തുള്ള ഒരു കൊച്ചു കമലിൽ നിൽക്കുമ്പോഴാണ് തോണ്ടമാൻ എന്റെ തൊണ്ടമാൻ എന്ന തൊണ്ട തൊഴിലാളി സത്യത്തിൽ ആൻഡമാൻകാരനാണ്. അമരവിള സതീശിന്റെ അറിവിലേക്ക് അത് ബോധിപ്പിച്ചുകൊണ്ട് തന്നെ വാക്കുകളെ വജ്രാസ്ത്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് ആശയത്തെ അപ്രതിരോധ്യമായ സംജ്ഞകളാക്കി ജനക്കൂട്ടത്തിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് പർവ്വതീകരണമില്ലാതെ തന്നെ പ്രവേശിപ്പിക്കുവാൻ കഴിയുന്ന കാലോചിതരായ പ്രഭാഷകരുടെ ചരിത്രം കൊണ്ട് സമ്പുഷ്ടമായ മലയാളം എന്ന എന്റെ ഭാഷയിൽ ആർ എം മനക്കിലാത്തും കെ ബാലകൃഷ്ണനും സുകുമാരഴിക്കോടും എം എൻ വിജയനെയും പോലുള്ള ഒട്ടനവധി പ്രതിഭാശാലികൾ തങ്ങളുടെ ഉജ്ജ്വലമായ ചിന്താമണ്ഡലങ്ങളെ സ്വർണ്ണ മത്സ്യങ്ങൾ പോലെയാക്കി പരിണമിപ്പിച്ചപ്പോൾ അത് കണ്ട് ആഹ്ലാദ ചിത്തരായി മാറിയ 1000 ആരാധകരുടെ കൂട്ടത്തിൽ ഒരുവനായിരുന്ന എന്നെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി അന്നത്തെ ഇടതുപക്ഷ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്ന സഖാവ് ആനത്തലവട്ടം ആനന്ദന്റെ ഉജ്ജ്വലമായ വാഗ്ദോരണി കേൾപ്പിക്കാൻ പ്രേരിപ്പിച്ച അച്ഛൻ. ഒരു സെക്കൻഡ് ഞാൻ ശ്വാസം വിട്ടോട്ടെ. 52 ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും. 52 സംസാരിച്ചു തന്നു. 52 ഏവർക്കും സ്വാഗതം. ഇത് കല്യാൺ സെൽഫ് പ്രസൻസ് ഒരു നിമിഷം പവേർഡ് ബൈ കെ പി പത്രോസ് വൈദ്യൻസ് കണ്ണുകൊളുത്തി ഡയലേ ഫോർട്ട് ആൻഡ് എ വി ടി പ്രീമിയം ടീ. അവസാന റൗണ്ട് കൊട്ടി കലാശം. സംസാരിച്ചു തുടങ്ങേണ്ടത് അനീഷ് കരിനാട്. അയാൾ വീണ്ടും ശശിയായി. അയാൾ വീണ്ടും ശശിയായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പ്രദീപ് ശശിയായ കഥയാണ്. ആവർത്തിച്ചു പ്രദീപ്. അയാൾ വീണ്ടും ശശിയായി. അന്തിയായ നേരത്താണ് അത് സംബന്ധിച്ചു. അന്തിയായ നേരം പ്രയോഗ വൈകല്യമില്ല. കായലോടിണ ചേർന്ന് കൈത്തോടുള്ള വീടിന്റെ വരമ്പത്തെ ഇറയത്തെ തൊടിയിലിരുന്നു കൊണ്ട് പതിവായി മുറ്റത്ത് വിടരുന്ന പൂക്കളുടെ മിഴികളിലെ മൗനം വായിച്ച് ചിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഏറ്റവും വലിയ വാചാലത മൂകത തന്നെയാണ് എന്ന തിരിച്ചറിവിൽ അയാൾ ശശിയായി. ആ ഗന്ധമാതന പർവ്വതത്തിന്റെ മനസ്സോടുകൂടി അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ഐഷ? ഗന്ധമാതന പർവ്വതത്തിന്റെ മനസ്സ്. ഗന്ധമാതന പർവ്വതം മതിപ്പിക്കുന്ന പർവ്വതമുണ്ട്. പുരാണങ്ങളിലൊക്കെ വളരെ പ്രശസ്തമായ പർവ്വതമായിരുന്നു അത്. ഗന്ധമാതന പർവ്വതത്തിന്റെ മനസ്സോടുകൂടി സ്വന്തം ചിന്തയിൽ ഒരു മാനസ സരോവരം സൃഷ്ടിക്കുവാൻ വേണ്ടി സ്വപ്നങ്ങളുടെ വഴിയിലൂടെ യാത്ര ചെയ്തപ്പോഴാണ് കൂടുതൽ ഭേദം സോമനാകുന്നതായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് കോഴിക്കോട് നിന്നും ഒരൊറ്റ യാത്ര കൊണ്ട് വടകരയിലേക്ക് എത്തുകയും അവിടെ കൊയിലാണ്ടിക്കടുത്ത മുചുകുന്ന് എന്ന സ്ഥലത്തൊരു കാവിൽ പോയി ആ നാമ വിധേയമായ പരിണാമത്തിനുള്ള സാധ്യതകൾ ആരായുകയും ചെയ്തു. ആ നാമ പരിണാമത്തിനുള്ള സാധ്യതകൾ ശശിയിൽ നിന്ന് സോമനിലേക്ക്. വേറെ സംശയമുണ്ട്. ഈ സോമൻ ശശിയുടെ ആരാ? സോമൻ ശശിയുടെ കുഞ്ഞമ്മയുടെ രണ്ടാമത്തെ മകളുടെ ഭർത്താവ്. അങ്ങനെ ഇത് നമ്മളെയൊക്കെ ശശിയാക്കാനുള്ള ശ്രമമാണ്. ഈ കളി ഇവിടെ വേണ്ട അല്ലേ? അയാൾ വീണ്ടും ശശി ആയാലും നമുക്ക് വീണ്ടും ഇത്തരം ഒരു ഒത്തൊരുമ സാധ്യമായതിൽ ഇന്ദനം ശശി. വ്യക്തിപരമായി ശശി എന്ന് വിളിച്ചത് കൊണ്ടുള്ള ഒരു അങ്കലാപ്പ് കൊണ്ടാകാം പ്രിയ സുഹൃത്ത് ശശി. പ്രിയങ്കരിയായ ഒരു കൂട്ടുകാരി എന്റെ മുഖത്ത് നോക്കി ശശി എന്ന് വിളിച്ചപ്പോഴാണ് അത് ചന്ദ്രബിംബത്തിന്റെ പര്യായമാണ് എന്ന തിരിച്ചറിവ് എനിക്ക്. കളങ്കമില്ലാത്ത രൂപങ്ങളെയെല്ലാം തന്നെ താങ്കൾ പ്രയോഗിച്ച പേരുപയോഗിച്ച് നിർവചിക്കുന്നതിനകത്തുള്ള അപാകതകൾ ഒന്നുമില്ലെങ്കിൽ പോലും അത് അനീഷ് ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ പറന്നുകൊത്തുന്ന പല്ലുള്ള പാമ്പിന്റെ അകിട് കറന്ന് മരണം കുടിക്കുന്ന മനുഷ്യർക്ക്
എന്തായാലും പാമ്പിന്റെ അകറ്റിലോട്ട് പ്രദീപിനി പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീണ്ടും ആവർത്തിക്കാൻ എന്നെ അനുവദിക്കുക. പറഞ്ഞ് ഉച്ചരിച്ച് അശുദ്ധമാക്കാത്ത വാക്ക് പോലെയും പറയാത്ത പ്രണയം പോലെയും സുഗന്ധം പരത്തുന്ന പൂക്കൾ പോലെയും ഈ സൗഹൃദം. പാമ്പിന്റെ അകിട് കണ്ടുപിടിച്ച എന്റെ സുഹൃത്ത് പ്രദീപിനോട് എനിക്കൊരു നമസ്കാരം പറയാനുണ്ട്. നമസ്കാരം പറയാനുണ്ട് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സമയം വേനലിലെ ആദ്യത്തെ മഴ പെയ്യുകയായിരുന്നു. അപ്പോൾ കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് ശശി സ്വയം ചിന്തിച്ചു, അച്ഛനമ്മമാർ ചെയ്ത ഏറ്റവും ക്രൂരമായ കൃത്യം, വർത്തമാന കാലത്തിൽ വളരെയധികം ചിന്താപരമായ ആരോപണങ്ങൾക്ക് വിധേയമായ ഒരു പേര് സമ്മാനിച്ചു. ശശി കാരാഗ്രഹത്തിൽ പോയത് മറ്റൊന്നിനുമല്ല, തന്റെ പേര് ഉച്ചത്തിൽ വിളിച്ച ആളിനെ ചിരവ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കുറ്റത്തിനാണ്. 14 വർഷത്തെ കഠിനമായ തടവ് അനുഭവിച്ചതിന് ശേഷം മടങ്ങി വന്ന് ആദ്യം ചെയ്തത് പരസ്യമായി 15 രൂപ ചിലവാക്കി ഉച്ചത്തിൽ ഉച്ചഭാഷിണിയിലൂടെ അദ്ദേഹം സവിസ്തരം പ്രഖ്യാപിച്ചു. സവിസ്തരം പ്രഖ്യാപിച്ചു, ഈ നിമിഷം മുതൽ ഞാൻ സോമൻ എന്ന് അറിയപ്പെടും. അങ്ങനെ പുതിയ കാലഘട്ടത്തിന്റെ നാമങ്ങളിലേക്ക് യാത്ര ചെയ്ത ആ മനുഷ്യന്റെ ആത്മകഥ. സോമൻ എന്ന് പറയുന്ന പുതിയ കാലഘട്ടത്തിന്റെ നാമമൊന്നുമല്ല, ശശിയുടെ കുഞ്ഞമ്മയുടെ ഭർത്താവിന്റെ. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ യാത്ര അവസാനിച്ചത് ഇദ്ദേഹത്തിന്റെ ഭാവനയ്ക്ക് മുന്നിൽ ഒരു നല്ല നമസ്കാരം. ശശി കാരാഗ്രഹത്തിലായത് 14 വർഷത്തിന് മുമ്പ് ചിലവ കൊണ്ട് ഒരാളെ ഉച്ചത്തിൽ ഉച്ചയിൽ അടിച്ചു വന്നത് കൊണ്ടാണ് എന്നും ആ പേരിട്ട മാതാപിതാക്കളോടുള്ള അദ്ദേഹത്തിന്റെ വൈരാഗ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു കൃത്യം ചെയ്തത് എന്നും താങ്കൾ പറഞ്ഞു വെച്ച സ്ഥിതിക്ക് സംസാരിക്കാൻ സമ്മതിക്കില്ല. സത്യം പറയാനല്ലോ, അയാൾ വീണ്ടും ശശിയായി. എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഖുശി എന്ന തമിഴ് ചിത്രം കണ്ടുകൊണ്ടിരുന്നപ്പോൾ വല്ലാത്ത സംഭവമില്ല. ഖുശി എന്ന് പറയുന്ന ഒരു ഹിന്ദി ചിത്രം, തമിഴിലുണ്ട് ഖുശി, വിജയുടെ പടം. ചലച്ചിത്രശാലയിൽ അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ശശിയുടെ വയറ്റിൽ വല്ലാത്ത പശിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പശി തമിഴാണ്, വിശപ്പ് മലയാളം. എവിടെ വെച്ചാണ് അയാൾ ശശിയായത് എന്ന് നിങ്ങൾക്കറിയോ? അനന്തവിശാലമായ നീലാകാശത്തിന് കീഴിൽ ഭാരത സാമ്രാജ്യത്തിന്റെ തെക്കുപടിഞ്ഞാറരികിൽ ഒരു സുന്ദരിയുടെ സൗന്ദര്യ മറുകുപോലെ വിലസുന്ന കേരളത്തിലെ ഫ്ലവേഴ്സ് ടിവിയുടെ ശീതീകരിക്കപ്പെട്ട മുറിക്കകത്ത് ആർ ശ്രീകണ്ഠൻ നായർ എന്ന ഉജ്ജ്വലനായ മാധ്യമ പ്രതിഭ ഒരു നിമിഷം പരിപാടി അവതരിപ്പിക്കുന്നതിനിടയിലാണ് പ്രിയങ്കരനായ അനീഷ് ജെ കരിനാൾ താങ്കൾ വീണ്ടും. ഗുരുവിന് ഇങ്ങനെ തന്നെ പണി കൊടുക്കണം. ഇത്തരം ഒരു വിഷയം തിരഞ്ഞെടുത്തതിന് താങ്കൾ ഇപ്പോൾ എന്തെങ്കിലും നിരാശയുണ്ടോ എന്ന് കൂടി എനിക്ക് സംശയമുണ്ട്. ഗുരുവിന് പണി ശശിയാക്കാൻ ശശിയാക്കാൻ അദ്ദേഹത്തിന്റെ ധൈഷണിക സാമർഥ്യം കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ പാടില്ല. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ശശിയാകുന്നത്, ശശിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യമേ ഒരു സമർപ്പണമുണ്ട്. ഒരു മയിൽപീലിയും മനോഹരമായ ചിത്രവും കൊണ്ട് ജീവിതത്തിനെ ആവിഷ്കരിക്കാൻ ശ്രമിച്ച ലക്ഷ്മി എന്ന 8 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി ഒരു നിമിഷം പരിപാടിയിൽ പങ്കെടുക്കാൻ വരാൻ നേരം എന്നോട് പറഞ്ഞു, ഈ വേദിയിൽ നിന്നുകൊണ്ട് മലയാളിയുടെ വർത്തമാനകാലത്തിലെ അവഹേളനാ ബോധത്തിന്റെ പ്രതീകങ്ങളെ കുറിച്ച് ഉച്ചത്തിൽ ഒരിക്കലും സംസാരിക്കരുത്. അവഹേളനാബോധത്തിന്റെ മലയാളത്തിന്റെ നിഘണ്ടുവിൽ അങ്ങനെ ഒരു വാക്ക് ഞാൻ വായിച്ചിട്ടില്ല സാർ. എപ്പോഴാണ് നിഘണ്ടു വായിച്ചത്? മലയാളിയുടെ സദാചാര ബോധം എന്ന് പറയുന്നത് കാപട്യത്തിൽ അധിഷ്ഠിതമാണ് എന്നും അതിനു നേരെയുള്ള കാർക്കിച്ചു തുപ്പലാണ് ഈ ഒരു ശശി എന്ന പ്രയോഗം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കാലം അതിന്റെ പ്രയാണത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ അവഹേളനത്തിന്റെ ഒരു പരിണത ഫലമാണ്. ശശിയുള്ള ഒരു കലയാണ് ഇന്ന്
വളരെയധികം ക്രൂരമായ യാതനകളോടെ തടവറയിൽ കഴിയുന്നത് ശശികലയെ കുറിച്ചാ പറഞ്ഞു വരുന്നത്? അല്ലല്ല, അത് അങ്ങനെ പറയണമായിരുന്നു. ശശികലയെ കുറിച്ച് പറയാൻ താങ്കൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് എങ്കിൽ ആ വിഷയത്തെ അതേ രീതിയിൽ സമീപിച്ച് ആത്മാർത്ഥമായി പണ്ട് തടിക്കച്ചവടക്കാർ മെഴുക് ചേർക്കാത്തത് എന്ന അർത്ഥത്തിലാണ് ഈ പ്രയോഗം ആത്മാർത്ഥമായി എന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ശശി അതിനെ പുനർപരിഷ്കരിച്ചുകൊണ്ട് തന്നെ ഇല്ല, പുനർപരിഷ്കരിച്ചിട്ടുള്ള പുനർപരിഷ്കരിച്ചുകൊണ്ട് എന്നൊരു പ്രയോഗമാണ് ഉള്ളത്. അത് മാത്രമല്ല, ഈ മെഴുക് തീർക്കാത്തതൊക്കെ പറയുന്നത് ഉണ്ടാക്കി പറയുന്നതാണ്. ഈ വേദി വിനോദത്തിന്റെ മാത്രമല്ല വിജ്ഞാനത്തിന്റെ കൂടെ ആകട്ടെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സിൻസിയർ എന്ന വാക്കിന്റെ അർത്ഥം സിൻ എന്നാൽ നോ എന്നും സിയർ എന്നാൽ വാക്സ് എന്നുമാണ്. പണ്ടത്തെ ആശാരികൾ മെഴുക് ചേർക്കാത്ത തടിപ്പണിക്ക് ഉപയോഗിച്ചിരുന്ന വാക്കാണ് സിൻസിയർ. മെഴുക് ചേർക്കാത്ത മായമില്ലാത്ത രീതിയിൽ തുറന്ന് സംസാരിക്കുന്ന നിഷ്കളങ്കരായ മനുഷ്യരെ ശശിമാർ എന്ന് വിളിച്ച് അടച്ച ആക്ഷേപിക്കുന്ന ആധുനിക ലോകത്തിലെ മായം കലർന്ന ചിരികളിലൂടെ പക്ഷേ ഇന്നത്തെ കാലത്ത് ആത്മാർത്ഥതയുള്ള മനുഷ്യരെ ശശി എന്ന് വിളിച്ച് അവഹേളിക്കുകയും പൊതുവിടങ്ങളിൽ നിന്നും അവരെ അകറ്റി മാറ്റുകയും. ആത്മാർത്ഥതയുള്ള മനുഷ്യരെ ശശി എന്ന് വിളിക്കില്ല, ശശിമാർ എന്ന് വിളിക്കും മനുഷ്യരെ. ആരും ആരെയും തിരിച്ചറിയാതെ ഏകാഗികൾ ചേർന്നുണ്ടായ ആൾക്കൂട്ടം ഇരമ്പുന്ന അനന്തപുരി എന്ന എന്റെ നഗര നരക സമുദ്രത്തിൽ പതിവായി പല രൂപത്തിൽ ഭാവത്തിൽ നൂറുകണക്കിന് ശശിമാരെ കണ്ട് പരിചയിച്ച് പഴകിയ ഒരാളെന്നുള്ള നിലയ്ക്ക് അവരുടെ എല്ലാം തന്നെ ചിരി ഘോഷ ലക്ഷണം നിറഞ്ഞതാണ് എന്ന് അടിവരയിട്ട് ആഴത്തിൽ പ്രതിപാദിക്കുവാൻ കഴിയുന്ന അനുഭവം. ശശികല ചാർത്തിയ ആകാശത്തിൽ നിലാവുള്ള ഒരു രാത്രിയിൽ ഞാൻ നോക്കി. ശശികല ചാർത്തിയ ആകാശത്തിൽ അന്ന് നിലാവുണ്ട്, അതിന് വീണ്ടും എടുത്തു പറയേണ്ട ആവശ്യമില്ല. അതിനകത്ത് പ്രയോഗപരമായ ഒരു മിസ്റ്റേക്ക്. ഇതുകൊണ്ടാണ് ശശി ആക്കപ്പെടുന്ന മനുഷ്യരുടെ വികാരങ്ങളെ നാം തിരിച്ചറിയണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നതിന്റെ ഒരു പൊരുൾ. മനോഹരമായ ഒരു പുരാവസ്തു മന്ദിരത്തിനുള്ളിൽ ചലിംകുമാർ എന്നുള്ള നടൻ കയറിയിട്ട് ആദ്യമായി പറഞ്ഞു, ഇതാണ് ഞാൻ കണ്ട ചക്രവർത്തി, പേര് ശശി. അന്നു മുതലാണ് ശശിമാരുടെ കഥകാലം തുടങ്ങി. 1956 ഡിസംബർ മാസം ജനിച്ചു. 14-ാമത്തെ വയസ്സിൽ തന്നെ മനോഹരമായ ഒരു ആഖ്യായിക രചിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഭാരവാഹിയായി ഭാരതത്തിന്റെ ഉജ്ജ്വലമായ സഭകളിൽ തിരുവനന്തപുരം നഗരത്തിന് പ്രതിനിധീകരിച്ചു. ആ വ്യക്തിയുടെ പേര് ശശി എന്നായി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് താങ്കൾ ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചതിൽ വ്യക്തിപരമായുള്ള എന്റെ അമർഷം രേഖപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. ഇത് സംബന്ധിച്ചു കൊടുക്കാൻ ഒരു നിർവാഹവുമില്ല. ഏറ്റവും പ്രഗത്ഭനായ ഉജ്ജ്വലമായ ഒരു വാക്യെ ഈ രീതിയിൽ അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ശശി തരൂരിനെ അല്ല. ശശി എന്ന വാക്ക് മലയാളിയുടെ കപട സദാചാര ബോധത്തിന്റെ ആണിക്കല്ലിളക്കുന്ന ഒരു പ്രയോഗമാണ് എന്നുള്ളതും നിഷ്കളങ്കതയാണ്. ഏത് ശശിയും ഒരു നാളിൽ അമ്മയുടെ കയ്യിൽ ശിശു തന്നെയായിരുന്നു എന്ന് നമ്മൾ ഓർമ്മിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്നുണ്ടാകാത്ത അപമാന ബോധം പിന്നീട് ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിലും സംഭവിക്കാൻ പാടുള്ളതല്ല. കളിച്ചും ചിരിച്ചും വളരുന്ന കാലഘട്ടത്തിൽ പല ഇരട്ട പേരുകൾ സ്നേഹിതന്മാരും സതീർത്ഥികളും ഒരിക്കലും ആവർത്തിച്ചില്ല, ഒരിക്കലും ആവർത്തിച്ചില്ല. രണ്ട് കാരണം, ജീവിതത്തിൽ ഒരിക്കലും മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ അഭിസംബോധന ചെയ്യും എന്നതിനെ കുറിച്ച് വ്യാകുലപ്പെടാൻ പാടില്ല എന്ന് വർത്തമാനകാല മലയാളിയെ ഓർമ്മിപ്പിക്കുവാൻ പാകത്തിലുള്ള ഒരു വിഷയം കൂടിയാണിത്. നിസ്സാരമായ പ്രവർത്തനങ്ങളിൽ പോലും അപകർഷതാ ബോധത്തിന്റെ ആഴക്കടലുകളിലേക്ക് മുങ്ങിപ്പോകുന്ന നമ്മുടെ കുട്ടികൾക്ക് ശശി എന്ന പേരോട് ഒപ്പം തന്നെ ചേർത്ത് മാർക്കേണ്ട മലയാളിയുടെ മറ്റൊരു മുഖമാണ് ഷക്കീല എന്ന പേര്. ഈ രണ്ട് പേരെ കുറിച്ച് പറയാൻ പാടില്ല. എനിക്ക് ഒരു കാര്യം ഉറപ്പായി,
ഐഷ ഷക്കീലിനെ കുറിച്ച് പറഞ്ഞോ ഇല്ലയോ? ഷക്കീലെന്ന് കേട്ടോ അപ്പൊ സതീഷ് അമർത്തും. അനീഷ് തുടരാം. ശശി എന്നുള്ള ഒറ്റ പേര് കൊണ്ട് കേരളം വിട്ട് ദുബായിലേക്ക് വിസ എടുത്ത് പോയതാണ് നാണക്കേട് കൊണ്ടും. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്നോടൊപ്പം ഒരു മുറിയിൽ താമസിച്ചാണ് അദ്ദേഹം. ഒരു വ്യക്തി ഒരു മുറി ഒരു ആവർത്തിച്ചു. പറയട്ടെ സാർ, വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. വളരെ പ്രശസ്തനായ ഒരു വ്യക്തി കള്ളനോട്ടടിക്കാൻ തീരുമാനിച്ചു. തയ്യാറാക്കിയതാകട്ടെ 30 രൂപ വില വരുന്നത്. എന്താണ് മലയാളം എനിക്കറിയില്ല, പക്ഷെ നോട്ട് 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 അങ്ങനെ മലയാളം പറയട്ടെ. നോട്ട് ഉറുപ്പിയ 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 മലയാളം ഉറുപ്പിയ മലയാളം എന്തായാലും അത് ഇംഗ്ലീഷ് തന്നെ. അതെ, ഇവിടെ ശശിയെ കുറിച്ചും സോമനെ കുറിച്ചും സംസാരിക്കണം. ഇത്ര പെട്ടെന്ന് എന്റെ പ്രിയങ്കരനായ സൂരജ് ശശിയാകുമെന്ന് കരുതിയല്ല ഉന്നയിച്ചത്. ക്ഷമിക്കുക. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവർക്ക് അവഹേളനപരമായ കാര്യങ്ങൾ അനുഭവപ്പെടുമ്പോഴാണ് ഒരാളെ താങ്കൾ ഉദ്ദേശിച്ച പേരുപയോഗിച്ച് സംബോധന ചെയ്യുക. കൃത്യം. അതിന് കാരണമാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ഇടങ്ങളിൽ പോകാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ശശിയാവുന്ന സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയാലും അത് മാനുഷികമായ ചില പരിഗണനകളുടെ പേരിൽ നാം അംഗീകരിക്കുകയും അത്തരക്കാരെ കൂടി നമ്മുടെ കൂട്ടത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യപരമായ ഒരു മൂല്യബോധത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിന്റെ ശശി എന്ന് പറയുന്ന പേരിൽ ഒരാളെ അവഹേളിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്ന സാമൂഹ്യ ബോധത്തിന്റെ ഒരു ഒരു സത്യത്തിൽ ശശിയാകുന്നത് മലയാളികളാ. ആദർശ ദീപ്തിയിൽ പാറിക്കളിക്കുവാൻ വേണ്ടി ആണുങ്ങൾ നിർമ്മിച്ച പതാകൾ നാറും ശവങ്ങളുടെ കഷണങ്ങൾ കെട്ടുവാൻ ഭീരുക്കളുടെ കൈകളിൽ കൂറകളായി തീരുന്ന വർത്തമാനകാല അവസ്ഥയിൽ ജനാധിപത്യ വിശ്വാസികളായ ഓരോ ഇത് ആണുങ്ങൾ ആ പ്രയോഗം ശരിയല്ല, ആണുങ്ങൾ കീറിയെടുത്ത എന്തോ ആദർശ ദീപ്തിയിൽ പാറിക്കളിക്കുവാൻ വേണ്ടി ആണുങ്ങൾ നിർമ്മിച്ച പതാകകൾ നാറുന്ന ശവങ്ങളുടെ. ഞാൻ ഇതിനകത്ത് എനിക്ക് വ്യക്തമായ തടസ്സമുണ്ട്. ആണുങ്ങൾ നിർമ്മിച്ച പതാക, ആദർശ ദീപ്തിയിൽ പാറിക്കളിക്കുന്ന ആണുങ്ങൾ നിർമ്മിച്ച പതാകകൾ മാത്രം നിർമ്മിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല. ആദർശ ദീപ്തിയിൽ പാറിക്കളിക്കുവാനായി ആണുങ്ങൾ നിർമ്മിച്ച പതാകകൾ നാറും ശവങ്ങളുടെ തുണ്ടങ്ങൾ കെട്ടുവാൻ വർത്തമാനകാലത്ത് ഭീരുക്കളുടെ കൈകളിലെ കൂറയായി തീരുമ്പോൾ മലയാളികൾ ഒന്നടങ്കം ശശികളാകുന്നു. ഭാരതീയരാണെങ്കിൽ ഒരു മണി അരിക്കു വകയില്ലാതെ സ്വന്തം അയൽക്കാരന്റെ ഹൃദയം കുത്തിപ്പുളർന്ന് തപ്പി നോക്കാൻ നിർബന്ധിതനാകുന്ന വർത്തമാനകാല ഭാരതീയന്റെ സ്വന്തം അയൽക്കാരന്റെ ഹൃദയം കുത്തിപ്പിളർന്ന് തപ്പി നോക്കുവാൻ നിർബന്ധിതനാകുന്ന വർത്തമാനകാല ഭാരതീയന്റെ കണ്ണീരും വിയർപ്പും നിറഞ്ഞ സമ്പാദ്യം തങ്ങളുടേതാക്കാൻ വെമ്പുന്ന സാമ്രാജ്യത്വ കുത്തകകളുടെ മുന്നിൽ വരി നിൽക്കുവാൻ കാത്തു നിൽക്കേണ്ടി വരുമ്പോൾ ഇന്ത്യക്കാർ ശശികളാകുന്നു. കാത്തു നിൽക്കുന്നു അവരുടെ പ്രയോഗം. അവരുടെ വാക്കുകൾ സംഗീതമായി ശ്രവിക്കുന്ന നല്ല കാലം വരുമെന്ന സ്വപ്നം കണ്ട നമ്മുടെ പൂർവികരുടെ ആ ആദർശ ദീപ്തിയിൽ നിന്നും ആ എന്ന് പറഞ്ഞത് വാക്കല്ലല്ലോ. തുടരാം. അമരവള്ള സതീഷ് ആദർശ ദീപ്തിയിൽ നിന്നും നമ്മുടെ മുന്നോട്ടുള്ള കാലത്തിലേക്കുള്ള പ്രയാണത്തിന് വേഗ ഊർജ്ജങ്ങൾ സമ്മാനിക്കും. സാറേ, വംശി എന്ന രാജവംശത്തിൽ ഒരു ശശിയുണ്ട്. ചക്രവർത്തിയാണ്, കണ്ടാ തോന്നൂല. ചക്രവർത്തിയാണ് ഇഷ്ടം. കാണാൻ ലുക്കില്ലെങ്കിലും എന്നെ പോലെ മാത്രമല്ല, ചക്രവർത്തിയാണ് ഒന്ന്, ചക്കര വരട്ടിയാണ് ആണ് എന്നുള്ളതാണ്. ഒരു സത്യം പറയട്ടെ, ഇവിടെ ഈ ചിത്രീകരണം നടക്കുന്നതിന്റെ തലേ ദിവസം ഹോക്കിയിൽ പാകിസ്ഥാനും ക്രിക്കറ്റിൽ ഇന്ത്യയും അക്ഷരാർത്ഥത്തിൽ ശശികളായി. ഈ വാർത്ത ഒരുപക്ഷെ കൈയടിക്കുന്നില്ല. നല്ല കാര്യം. ഭാരതത്തിന്റെ ദേശീയ വിനോദം ഹോക്കി. അതിന് കോലികളി നിവർത്തനം ഉണ്ടോ? അതിന് കോലികളി നിവർത്തനം ഹോക്കിക്കില്ല. പരാജയപ്പെടുന്നവർ ശശിമാരാകുന്ന ഒരു കാലഘട്ടം അത്രത്തോളം നല്ലതല്ല. അങ്ങനെയാണെങ്കിൽ വിജയികളെല്ലാം സമ്രാട്ടുകളാകും.
യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് നിശബ്ദരും വല്ലാതെ പനി പിടിച്ചു പോകുന്നവരുമാകുന്ന ഒരു ജനതയോട് ആത്മസംവാദത്തിന്റെ ആവശ്യകത. ഒരു നിമിഷം പരിപാടി സസൂക്ഷ്മം വീക്ഷിക്കുന്ന ലോകമെമ്പാടുമുള്ള എന്റെ പ്രിയപ്പെട്ട ഫ്ലവേഴ്സ് പ്രേക്ഷകരെ, ഒരാൾ ശശിയാകുന്നത് എപ്പോഴാണ്? നേരുകളുടെ നടുവിൽ നിന്നുകൊണ്ട് പനി പിടിച്ചു പോകുന്ന ഒരു ജനസമൂഹത്തിനോട് പനി പിടിക്കേണ്ട നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ജനസമൂഹത്തിനോട് പറയട്ടെ, പറഞ്ഞു തീർക്കട്ടെ. ആത്മസംവാദത്തിന്റെ ആവശ്യകതയെ ആരായുന്ന പുരോഗമന പ്രവർത്തനമാണ് സംഭാഷണം എന്ന് തിരിച്ചറിഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ആരും ശശിയാകാതിരിക്കുവാൻ വേണ്ടിയുള്ള വാക്കുകളുടെ വിസ്ഫോടനം നടക്കുമ്പോൾ എന്നെ വളർത്തി വലുതാക്കി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ശശിയാക്കിക്കൊണ്ട് ഞാൻ ഒരു വലിയ കൂട്ടത്തിൽ കൂട്ടത്തിൽ ദുർബലനെ ശശിയാക്കുന്ന നമ്മുടെ ഈ ഒരു കാര്യം വ്യക്തമായി, എല്ലാവരും ശശിയായി. നമ്മുടെ ശശിയാകാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ. നമുക്കെല്ലാം പ്രിയങ്കരനായ നമ്മുടെ സൂപ്പർ താരം ആർ ശ്രീകണ്ഠൻ നായർ. ആര് ചവിട്ടി താഴ്ത്തിയാലും ഇരുളിന്റെ പാതാളത്തിൽ ഒരിക്കലും പൂർവ്വസ്മരണയിൽ ആഹ്ലാദത്തിന്റെ ലോകത്തേക്ക് എത്തുന്ന മനുഷ്യൻ ശശിയാകില്ല. കാരണം ചാൾസ് സ്പെൻസർ ചാപ്ലിൻ പറഞ്ഞതുപോലെ, ചാർലി ചാപ്ലിൻ പറഞ്ഞതുപോലെ, മഴയിലൂടെ നടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, കരയുന്നത് മറ്റുള്ളവർ കാണില്ലല്ലോ. ആ മനസ്സാണ് താങ്കൾ ഉദ്ദേശിച്ച നാമത്തിനുടമകളാകാതിരിക്കാൻ ഓരോ മനുഷ്യൻ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത്. വിരലുകൾ കൊണ്ട് ചൂണ്ടാനും ഹൃദയത്താൽ പ്രതികരിക്കാനും നേരെ ഉച്ചത്തിൽ വിളിച്ചു പറയാനും കഴിയുമ്പോൾ അമ്പു വിഴുങ്ങി കുര നിർത്തിപ്പോയ ഏകലവ്യന്റെ നാക്കളാകാതെ വർത്തമാനകാല ഭാരതീയൻ സ്വാതന്ത്ര്യത്തിന്റെ അതിരുകളില്ലാത്ത ആകാശത്തിലേക്ക് ഉയർന്നു പറക്കുമ്പോൾ പേരിലല്ല പ്രവൃത്തിയിലാണ് കാര്യം എന്ന തിരിച്ചറിവിന് വാക്കുകളുടെ ഈ കളിക്കളം വേദിയാക്കിയ ശ്രീകണ്ഠൻ നായർ സാർ അഭിവാദ്യം. ഓക്കെ, നിങ്ങൾ ഇടയ്ക്ക് ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം ഉണ്ടായിരുന്നു, അമരവിള സതീഷ് ഏത് കൊണ്ടാൻ കാണിയിൽ ജനിച്ച ആളാണെന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് തകർന്നടിഞ്ഞു. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് സാർ. ഇന്നത്തെ വർത്തമാന കാലത്ത് അന്യന്റെ ഹൃദയം കുത്തിപ്പിളർന്ന് ഒരു മണി നെല്ലിന് വേണ്ടി തപ്പി നോക്കുന്ന ദുരന്ത കാലാവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്നവർ, അപരന്റെ വാക്കുകൾ സംഗീതമായി ശ്രവിക്കുന്ന നല്ല കാലം വരുമെന്ന് വെറുതെ വ്യാമോഹിക്കുന്ന നമുക്ക് ജനാധിപത്യ ഭാരതത്തിന്റെ ഇന്നത്തെ സാംസ്കാരിക പശ്ചാത്തലം നോക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് വക വളരെ കുറവാണ് എന്നുള്ള തിരിച്ചറിവിൽ നിൽക്കുമ്പോൾ ഇത്തരം കൂട്ടായ്മകൾ വാക്കുകൾ കൊണ്ട് സംവേദനക്ഷമമായ ഒരു കാലാവസ്ഥ സൃഷ്ടിക്കുന്ന ഈ വേദികളിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വാക്കുപൂക്കുന്ന നല്ല നാളേക്ക് വേണ്ടി നാം ശശിയാകുന്നത് എഴുത്തുകാർ കൂടിയാണ്. നിന്റെ കഴുത്തോ വാക്കോ ഏറെക്കൂർ ഏതിനോട് എന്ന ചെന്നായി കുരയ്ക്ക് മുന്നിൽ നിശബ്ദരായി പേന മടക്കി വെച്ച് സർഗാത്മക ആത്മഹത്യക്ക് വിധേയരാകേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഹസ്തദാനം പോലും ഭാവിയിൽ നിരോധിക്കപ്പെടേണ്ടി വരുന്ന ആജ്ഞകൾക്ക് മുന്നിൽ അനുവർത്തികൾ മാത്രമായി കരുതൽ തടങ്കലുകൾക്ക് വിധേയരാകുന്ന മനുഷ്യ ജീവിതത്തിന്റെ ഉടമകളായി വ്രണിതമായ ഹൃദയത്തോടെ വല്ലാതെ വേദനിക്കുമ്പോൾ ആരാണ് സാർ ശശിയാകുന്നത്? ആരാണ് സാർ ശശിയാകുന്നത്? അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏവർക്കും സ്വാഗതം. ഇത് കല്യാൺ സെൽസ് പ്രസന്റ്സ് ഒരു നിമിഷം പവേർഡ് ബൈ കെ.പി. പത്രോസ് വൈദ്യൻസ് കണ്ണുകുളത്തിട്ടായിലെ ഫോർട്ട് ആൻഡ് എ.വി.ടി. പ്രീമിയം ടീ. ഞങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും സന്തോഷം സമ്മാനിക്കുന്ന ഈ പരിപാടിയുടെ അവസാന വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നു. വിഷയം ചുംബന സമരം. രണ്ടുപേർ ചുംബിക്കുമ്പോൾ ലോകം ഒന്നാകുന്നു എന്ന് പറഞ്ഞ ഒക്ടോവിയോ പാസിനെ നമുക്ക് അതിജീവിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അപ്രതീക്ഷിത പരിസ്ഥിതികളിൽ മനുഷ്യ ഹൃദയം ശ്രവിക്കുന്ന അവ്യക്ത തരംഗങ്ങളുടെ നൈസർഗിക മാധുര്യങ്ങളൊന്നാണ് ചുംബനമെന്ന് പറയുന്നത്. പക്ഷെ അതിനൊരു സമരമായി വികസിപ്പിക്കേണ്ടി വന്ന ഗതികെട്ട ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് ചുംബന സമരത്തിന്. ഒരു സമരമായി ഒരു കാലം ഒരു ആവർത്തിച്ചു. ചുംബനം പലതരത്തിലുണ്ട്. സൂര്യകാന്ത് ചെറിയുടെ ഇരു പാർശ്വങ്ങളിൽ നിന്ന് കാമുകൻ കാമുകിക്ക് നൽകുന്ന മധുരോദാരമായത് മുതൽ കുഞ്ഞിന്റെ പാദത്തിൽ അമ്മ സ്നേഹത്തോടർപ്പിക്കുന്ന വാത്സല്യത്തിൻ്റെതിലൂടെ ഗുരുവിന്റെ മുഖത്ത് ശിഷ്യൻ
വിനമ്രനായി നൽകുന്ന ആദരവിന്റെ താങ്കൾക്ക് തുടരാം. പക്ഷേ ഇവയെക്കാളെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടം ആദരവോടുകൂടി അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾക്ക് ഞാൻ നൽകുന്ന തൂമുത്തങ്ങളാണ്. വാക്കുകളെ പ്രണയപൂർവം തന്നെ ആലിംഗനം ചെയ്യാനും ചുംബിക്കാനും കഴിയുന്നവർക്ക് മാത്രം മത്സരിക്കാനുള്ള ഒരു വേദിയാണ് ഒരു നിമിഷം. സമരങ്ങൾക്ക് ഇടമില്ല എങ്കിൽ പോലും നമ്മളുടെ ചുറ്റിനും കലഹ സമ്മേളന പ്രളയ ജലമേറാൻ കാരണം വർത്തമാനകാല വ്യവസ്ഥിതിയിൽ യാഥാസ്ഥിതികരുടെ കാഴ്ചപ്പാടുകളാണ്. ചുണ്ടുകൾക്കിടയിൽ ഒരു സിപ്പിന്റെ ആവശ്യമുണ്ടോ എന്ന ചോദ്യം വൈരമുത്തു പാട്ടിനിടയിലൂടെ പണ്ടുപയോഗിച്ചത് തമിഴ് ചലച്ചിത്രത്തിലാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവളെ, കത്തുന്ന ചുംബനം കൊണ്ടു നീ ഇനി എന്റെ കയ്ക്കുന്ന പ്രാണനെ ചുട്ടുകൊള്ളിക്കുക. ഒരു മിനിറ്റ് പൂർത്തിയാക്കി സംസാരിച്ച് ഒരുപക്ഷെ ഒരിക്കൽ കൂടി റെക്കോർഡ് ഇട്ടു. താങ്ക് യു, കൺഗ്രാജുലേഷൻ. രണ്ടാം തവണ കൊടുത്ത വിഷയത്തിൽ രണ്ട് തവണ ആദ്യമായി ഈ പരിപാടി ഒരാൾ ഒരു മിനിറ്റ് പൂർത്തിയാക്കിയത് ജി എസ് പ്രദീപ്. ഇനി ആരെങ്കിലും വന്ന് ഈ പരിപാടിയിൽ ഈ ചരിത്രം തിരുത്തി കുറിക്കണം. അപ്പൊ ഇനി സംസാരിച്ചു തുടങ്ങേണ്ടത് ഐഷയാണ്. ചുംബന സമരം, ചുംബന സമരം എന്ന വാക്കിന് ഒരു അശ്ലീലമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സഹപ്രവർത്തകർ അത് നിഷേധിക്കുമെന്ന് തോന്നുന്നില്ല. പ്രദീപ് പറഞ്ഞതുപോലെ സൂരജ് കത്തിച്ചു സാധാരണ ആയിഷ എങ്ങനെ വിൽക്കുന്നത്? സാധാരണ വിൽക്കുന്ന പോലെ ഇപ്പൊ വിൽക്കില്ല. അപ്പൊ ആയിഷ വിക്കി എന്ന് മനസ്സിലായി. അപ്പൊ സൂരജ് തുടരാം. തിരുവനന്തപുരത്തിലെ തിരുവനന്തപുരത്തിന്റെ പേര് പറഞ്ഞു കൊടുക്കൂ. തിരുവനന്തപുരം. പറയട്ടെ. അതെ, ഭരണസേനാ കേന്ദ്രത്തിന്റെ മുന്നിൽ കൂടി സമരം വിളിച്ച നാളിൽ ആരും എന്നോട് പറഞ്ഞില്ല, മകനെ ചുംബനം ഒരു സമരായുധമാണ്, മുദ്രാവാക്യം വേണ്ട. ഞാനൊരു ഗായകനല്ല, എങ്കിലും പാടാം. ചുംബനപ്പൂ പാട്ടും കവിതയൊക്കെ. അനീഷേ അറിയാ, അമ്പര ചുംബികളായ കെട്ടിടത്തിന്റെ ചുവട്ടിൽ മറൈൻ ഡ്രൈവിന്റെ നടപ്പാതയിൽ വെച്ച് അവൾ എന്നോട് ചോദിച്ചു, ചുംബിക്കൂ ചേട്ടാ, ചുംബിക്കൂ. പക്ഷെ ഈ ശരീരം കൊണ്ട് എങ്ങനെ രണ്ടു തവണ ചുംബനം ഏറ്റുവാങ്ങുമെന്നുള്ള സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര, തൊട്ടപ്പുറത്തെ വാഗമര ചുവട്ടിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു കറുത്ത കുടക്കി വീടിൽ രണ്ട് യുവമുദ്രകൾ ചുംബിക്കുന്നു. അതിലൊന്ന് അനീഷ് ജോസും അവന്റെ രാമുകിയുമായിരുന്നു. രണ്ട് യുവമിഥുനങ്ങൾ വേണം, രണ്ട് യുവമിഥുനം പോലെ രണ്ട് വന്നാലും മിഥുനങ്ങൾ വേണം. വർഷങ്ങൾക്ക് മുമ്പ് ജെസ്സി ഓവൻസ് ആഗ്രഹിച്ചത് അഡോൾഫ് ഹിറ്റ്ലർ തന്റെ കരുത്തുള്ള കൈക്കിൽ ചുംബിക്കും എന്നായിരുന്നു. കഴിഞ്ഞില്ല. ഭരണവെറിയരായ ഭരണകൂടം ഒരിക്കലും മനുഷ്യരുടെ ഹൃദയത്തിൽ മുത്തങ്ങൾ സമ്മാനിച്ചിട്ടില്ല. പക്ഷേ മരിച്ച് സ്വർഗത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ഇരു പാർശ്വങ്ങളിലായി ആലിംഗനം ചെയ്ത് നിയതിയുടെ ദൈവം ജെസ്സി ഓവൻസിനെ ചുംബിച്ചിട്ടുണ്ടാകും എന്ന്. ചുംബനം എന്ന ഏറ്റവും മനോഹരമായ ഒരു വികാരത്തെ തെരുവുകളിൽ സമരായുധമാക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. അത് രണ്ട് ചുവരുകൾക്കുള്ളിൽ രണ്ട് കമിതാക്കളാണെങ്കിൽ രണ്ട് ചുമരില്ലെങ്കിൽ പോലും പൊതുവേദിയിൽ ചുംബനം ഒരു പരിഷ്കാരമായി മാറിയിരിക്കുന്ന. പ്രദീപിനെ ഞാൻ ആവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു. അമ്മ കുഞ്ഞിന്റെ കാൽപാദങ്ങളിൽ നൽകുന്ന സ്നേഹ ചുംബനങ്ങളോടും ഒരു കാമുകൻ കാമുകിക്ക് നൽകുന്ന പ്രണയാർദ്രമായ ഉമ്മകളും. പ്രണയാർദ്രമായ ഉമ്മകളും നോട്ടം കൊണ്ട് നാം തീവ്രമായി സംവേദിക്കാൻ ശ്രമിക്കുന്ന വികാരങ്ങളും കൂടി ചേരുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും മനോഹരമായ. ചുംബനം പോലും വിലക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയാവുന്നത് കൊണ്ടല്ല. എങ്കിൽ പോലും സഞ്ചാര വീഥികളിലുടനീളം ഞാൻ പക്ഷികളെ കാണാറുണ്ട്. മാവിന്റെയും മറ്റു മരങ്ങളുടെയും കൊമ്പുകളിൽ ഇണചേർന്നിരിക്കുമ്പോ കൊക്കുരുമുമ്പോ ആ പ്രക്രിയക്ക്. പുതിയ നിയമമുണ്ട്, 25 കൊല്ലങ്ങൾക്ക് ശേഷം, 2.5 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു നിയമം വന്നതാണ്. അമ്മയാണ് സത്യം. മറൈൻ ഡ്രൈവിലെ നടപ്പാതയിലൂടെ ഞാൻ ഏകാന്തരെ നടന്നു പോയപ്പോൾ കോലാപ്പൂരി ചെപ്പിഴപ്പെട്ട്. കോലാപ്പൂരി കുറെ നേരമായി, ഈ ചെരുപ്പ് മാത്രമേ കയ്യിലുള്ളൂ. പാവപ്പെട്ടവൻ കോലാപ്പൂരി കൊണ്ട് ഉമ്മ വെച്ചോട്ടെ, അതിലെനിക്ക് പ്രതിഷേധം ഒന്നുമില്ല. പക്ഷേ തുടരാം. മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ ആധാരശില
ആദം അവയെ ചുംബിച്ചപ്പോഴാണ് ആരംഭിച്ചത്. പ്രണയത്തിന്റെ കാലം മുതൽക്ക് തന്നെ പ്രചുര പ്രചാരം വാത്സ്യായന മഹർഷി വിരചിച്ച കാമശാസ്ത്രത്തിൽ പല വിധത്തിലുള്ള ചുംബനങ്ങളെ കുറിച്ച് ആഴത്തിൽ അശ്ലീലോ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഗ്രന്ഥത്തെ കുറിച്ച് വാത്സ്യായനന്റെ കാമശാസ്ത്രത്തിൽ എവിടെയാണ് അശ്ലീലം? വിവരിച്ച അശ്ലീലാവില്ല സംസാരിക്കുമ്പോൾ എഴുതുകൊണ്ടാണ് കാണി ഈ പോലെ സംസാരിക്കുന്നതാ വിചാരിച്ചത്. പ്രദീപ് തുടരും. പ്രദീപ് ഒരു കാര്യം കൂടി മനസ്സിലാക്കൂ, വാത്സ്യായനന്റെ കാമശാസ്ത്രത്തിൽ അശ്ലീലം കണ്ടെത്തിയ അമരവിള സതീഷ് തലയണയായിട്ട് ഉപയോഗിക്കുന്ന ആ പുസ്തകമാണ്. താങ്കൾക്ക് തുടരും. അധരങ്ങൾ തമ്മിലുള്ള ഒരു കേവല വ്യായാമം മാത്രമായി അമരവിള സതീഷ് ചുംബനത്തെ കാണരുത്, മറിച്ച് അത് ഹൃദയങ്ങൾ തമ്മിലുള്ള അതിതീക്ഷ്ണമായ ഒരു പരകായ പ്രവേശമാണ്. അവിടെ പരിരംഭണം ചെയ്യപ്പെടുന്നത് രണ്ട് മനസ്സുകളാണ്. പരാഗണത്തിന് വിധേയമാകുന്നതാകട്ടെ രസനകളുടെ തുമ്പുകൾ. മാത്രമല്ല ഏതോ ഏത് പ്രവേശം, ചുംബനം കേരളത്തിൽ മാത്രമാണ് ഇത്ര വലിയ പ്രശ്നമായിട്ട് ആളുകൾ കാണുന്നത്. ന്യൂസിലാൻഡ്, യൂറോപ്പ് പോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇതൊരു കോമൺ സംഭവമാണ്. എന്റെ പൊന്നളി അവിടെ നിന്നും പോകാൻ പറ്റാതെ കലിക്ക വിട്ടതും പാലാരി വിട്ടതും കടപത്രയിൽ നിന്നും ഇത്ര ആവേശം പാടില്ല. കോപ്ചെ എന്ന ചെറുപട്ടണത്തിൽ ജനിച്ച മദർ തെരേസ ലോകത്ത് ആസകലമുള്ള ഒട്ടനവധി അശരണരായ മനുഷ്യരുടെ ഹൃദയങ്ങളെ ചുംബിച്ചുണർത്തിയ അമ്മയാണ്. അവിടെയാണ് ലോകത്തിൽ വാത്സല്യത്തിന്റെ ഭാഗമായി മുത്തം എന്ന ഈ പ്രക്രിയ കടന്നു വരുന്നത്. അത് സമരമായി മാറുന്നതാകട്ടെ പ്രതികരിക്കുവാൻ ജീവശാസ്ത്രപരവും സർഗക്രിയാപരവുമായ എല്ലാ മാർഗങ്ങളും തേടുവാൻ കഴിയുന്ന യുവ കാമനയുടെ ആധുനിക ലോകത്തിന്റെ അഭിനിവേശമാണ്. നിഷേധിക്കുവാനോ തള്ളിക്കളയുവാനോ പാടുള്ളതല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ചുംബനം എന്ന് പറയുന്നത് ഒരു കാമത്തിന്റെ കണ്ണോടുകൂടി നമ്മൾ കാണുമ്പോൾ മാത്രമാണ് പ്രശ്നം. ചുംബനം എന്ന ഏറ്റവും മനോഹരമായ ഒരു പ്രക്രിയ മനുഷ്യ മനസ്സുകളെ ഒന്നിച്ചു ചേർക്കുവാനുള്ളതാണ് എങ്കിൽ അതിന് സമരായുധമായി തെരുവ് വീഥികളിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മുടെ യഥാർത്ഥ ചുംബനത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്നു. ഞാൻ ഉറക്കെ ചോദിക്കുകയാണ്, ആരാണ് ഇവിടെ ചുംബിക്കാത്തത്? ഒന്ന് കൈവെക്കാം. ചുംബനം എന്ന് പറയുന്ന അല്ല, ഞാൻ കൈവെക്കില്ല, അതേ പറഞ്ഞതാണ്. ചുംബനം എന്ന ഏറ്റവും മനോഹരമായ വികാരത്തെ ഇത്തരം നിസ്സീമമായ പദപ്രയോഗങ്ങൾ കൊണ്ടല്ല താങ്കൾ വിവക്ഷിക്കേണ്ടത്. നിസ്സാരമായ സൂര്യനസ്തമിക്കാത്ത ആംഗലേയ സാമ്രാജ്യത്തിന്റെ അധിനിവേശത്തിനെതിരെ അതിശക്തമായി മദിരാശിയിൽ സമരം ചെയ്തപ്പോൾ പോലീസിന്റെ മർദ്ദനമേറ്റ് താഴെ വീണിട്ട് ഇത് പ്രശ്നമുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രൂരമായ മർദ്ദനമേറ്റ് താഴെ വീണിട്ടും ദേശീയ പതാക കയ്യിലെടുത്ത് ചുംബിച്ചവനാണ് കൊടികാത്ത തിരുപ്പൂർ കുമരൻ. ചരിത്രത്തിന്റെ ലിപികളിൽ അടയാളപ്പെട്ട തമിഴ്നാടിന്റെ ഏറ്റവും മഹത്തായ ദേശീയ ബോധമാണത്. അതിനെ കണ്ടുകൊണ്ടാണ് സുബ്രഹ്മണ്യ ഭാരതി പിന്നീട് ആകാശം ഇടിഞ്ഞ് താഴെ വീണാൽ പോലും ശിരസിൽ പതിച്ചാലും ചുംബിക്കാൻ ഭയക്കരുത് ദേശീയതയെ എന്ന് ഒരു സമൂഹത്തിനോട് ആഹ്വാനം. നിശബ്ദത നിയമമാകുമ്പോൾ ഇലകളോടും ചെടികളോടും സംസാരിക്കുന്നത് നിയമനിഷേധമാണെന്ന് പറയാറുണ്ട്. ഇവിടെ ആണും പെണ്ണും ചേർന്ന് നടക്കുമ്പോൾ അതിനെ തടയുന്ന മോശമായ ഒരവസ്ഥ വന്നപ്പോഴാണ് ചുംബന സമരം ഉടലെടുത്തിട്ടുള്ളത്. അതിൻ്റെ സാധ്യതകൾ ഇന്ത്യയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സദാചാരവാദികൾ മനുഷ്യബന്ധങ്ങളെ ചങ്ങലക്കിടുമ്പോൾ, തടവിലിടുമ്പോൾ ഇനിയും ചുംബനം അണ്ണാറക്കണ്ണൻ ആനയെ ചുംബിക്കാൻ ശ്രമിക്കുന്നത് പോലെ എത്രത്തോളം പരാജിതമായി പോയി അനീഷ് കരിനാട് ഈ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയത് എന്നാണ് ഹിഷാം ഉദ്ദേശിച്ചു വന്നത്. യാഥാർത്ഥ്യത്തിന് വിരുദ്ധം. ഇത്തരത്തിൽ മനോഹരമായ ചുംബനങ്ങൾ എന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ മനോഹരങ്ങളായ ചുംബനങ്ങൾ വ്യാകരണ പിഴവ് താങ്കൾക്ക് തുടരാം.
ചുംബിച്ചുണർത്താൻ കഴിയുന്നത് സ്ത്രീയെയോ പുരുഷനെയോ കുഞ്ഞിനെയോ മാത്രമല്ല, പ്രകൃതിയെ കൂടിയാണ്. പുഴകളെ താലോലി ചുമ്മവച്ച കവി പി കുഞ്ഞിരാമൻ നായരുണ്ടായിരുന്നു നിളയുടെ തീരത്ത് കാൽപ്പാടുകൾ പതിപ്പിക്കാൻ. അക്ഷരങ്ങളെ സ്നേഹിക്കുന്നത്, മരങ്ങളെ പ്രണയിക്കുന്നത് സുന്ദർലാൽ ബഹുഗുണയെ പോലെ, അല്ലെങ്കിൽ സലിം അലിയെ പോലെ പക്ഷികളെ കിനാവിലെങ്കിലും മുത്തം കൊടുക്കാൻ കൊതിക്കാത്തവർ ആരും തന്നെ. ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അത് നമ്മെ നമ്മുടെ ഏറ്റവും മനോഹരമായ വികാരങ്ങളെ തൊട്ടുണർത്തുന്നതോടൊപ്പം തന്നെ മനസ്സിന്റെ ഉച്ചവയിൽ കത്തി നിൽക്കുന്ന പച്ചമരത്തണൽ വെച്ച് അവൾ എന്നോട് പറഞ്ഞു, ചേട്ടാ രണ്ട് ചുംബനം സൗജന്യമായി തരാം, പക്ഷെ ഒരു കുട കൊണ്ട് മറക്കണം. രണ്ട് ചുംബനങ്ങൾ, രണ്ട് ചുംബനമല്ല, രണ്ട് ചുംബനങ്ങൾ പ്ലൂറല്ലേ. താങ്കൾക്ക് തുടരാം. ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരുപക്ഷെ അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇതാ, കടിയുമയില്ല പകരം തരാം പറക്കുന്ന ഒരായിരം വാക്കിന്റെ ചുംബനം. ഏവർക്കും സ്വാഗതം. ഇത് കല്യാൺ സെൽസ് പ്രസൻസ് ഒരു നിമിഷം, പവേർഡ് ബൈ കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ണുകുളത്തി ടയലെ ഫോർട്ട് ആൻഡ് എ വി ടി പ്രീമിയം ടീ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മത്സരത്തിൽ ആര് വിജയിച്ചു എന്നല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മുമ്പിൽ ഞങ്ങൾ എവിടെ തുടങ്ങിയോ അത് നിങ്ങളെ ഒരിക്കൽ കൂടി കാണിക്കാൻ പറ്റി എന്നതാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയും പോലെ ഈ പരിപാടിയിൽ രണ്ട് തവണ കൊടുത്ത വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ജി എസ് പ്രദീപാണ്. ഈ പരിപാടിയിൽ ഇന്ന് മുഖ്യ വാഗ്മിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ജി എസ് പ്രദീപ്. മത്സരം അവസാനിച്ചു, ഒരു സൗഹൃദ മത്സരമായിരുന്നു. നിങ്ങൾ എല്ലാവരും പോരും ഇനി, ആ എല്ലാവരും പോരും. സാർ, ഞങ്ങളിവിടെ മത്സരിക്കുകയായിരുന്നില്ല. ഞങ്ങൾ ഈ ഒരു നിമിഷം മാത്രമെന്ന പരിപാടി കാൽ നൂറ്റാണ്ടിന് ശേഷം സാർ ആരംഭിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരാണ് ഞങ്ങൾ. ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഞങ്ങളെല്ലാം ഒരേ മനസ്സോടുകൂടി പറയുന്നതാണ്, ഞങ്ങൾ ഇത് കാണുന്ന അല്ലെങ്കിൽ ഇതിലിനി പങ്കെടുക്കാൻ വരുന്നവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ്, ഞങ്ങളിവിടെ ചെയ്തത് ഒരു മത്സരമല്ല. ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ചില തൂവലുകൾ താഴെയിടുക മാത്രമാണ് ശ്രീരാമചന്ദ്രൻ ലളിതത്തിലൂടെ പറഞ്ഞത്. ഇനിയും ഉണ്ടാകും എന്നതിന് സാക്ഷ്യമായി കുറേ വാക്കുകൾക്കുമേൽ അടയിരിക്കുകയാണ് ചെയ്തത്. അതിനേക്കാൾ എല്ലാം ഉപരി ഇവിടെയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുവാൻ മധുരമായി കൂവുക, സ്നേഹപൂർവ്വം കൈയടിക്കുക മാത്രമാണ് ചെയ്തത്. ഇതിനേക്കാൾ കൂടുതൽ ലളിതമായി ഞങ്ങൾ ഈ വാക്കിന്റെ പറവകൾ എങ്ങനെയാണ് ജീവിതത്തെ ആവിഷ്കരിക്കുക? ഒരു കാര്യം കൂടിയുണ്ട് സർ, ഈ 25 വർഷങ്ങൾക്ക് ശേഷം ഓർമ്മകളുടെ തിരുമുറ്റത്ത് സ്നേഹ ചുംബനങ്ങൾ കൊണ്ട് ഞങ്ങളെ വീണ്ടും ഒരുമിപ്പിച്ച് ചേർക്കാൻ കാണിച്ച ഈ മഹാമനസ്സിന് ഒരിക്കലും എങ്ങനെയാണ് ആ വാക്കുകൾ കൊണ്ട് താങ്കളോടുള്ള നന്ദി പറയുക എന്നറിയില്ല. 25 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടുന്നത് കൊണ്ടും ഇങ്ങനൊരു മത്സരത്തിൽ പങ്കെടുത്തു എന്നതുകൊണ്ടും വീട്ടിൽ എന്നും ഓർമ്മിച്ച് അലമാരിൽ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഒരു സാധനം നിങ്ങൾക്ക് തരുന്നുണ്ട്, ഒരു മൊമെന്റ്. ഐഷ, അനീഷ് കരിനാട്, അമരവിള സതീഷ്, ഇഷാം അബ്ദുൽ സലാം, ഇവരുടെയൊക്കെ പ്രതിഭകളെ അമ്പരപ്പിക്കുന്ന പ്രതിഭാധനരുമായി ഇനി നമുക്കൊരു നിമിഷം അടുത്ത എപ്പിസോഡിൽ. ഗുഡ് ബൈ.